പരിശുദ്ധനായ മർത്തലിഹയുടെ ഓർമ്മയെ പ്രത്യേകമായി നാം ആചരിക്കുകയും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരുസാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ നാം ഒരുമിച്ചായിരിക്കുകയും ആണ് ഈ സവിശേഷമായ സന്ദർഭത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള ഈ നാളുകളിൽ അതിനെക്കുറിച്ച് സുവിശേഷത്തിലെ വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ ഓരോ ഞായറാഴ്ചകളിലും നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് പ്രത്യേകമായും പുതു ഞായറാഴ്ച എന്ന നാമധേയത്തിൽ നമ്മുടെ കർത്താവത്തിൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതായ ശ്രേഷ്ഠമായ അനുഭവത്തെ വർണ്ണിക്കുന്ന ഭാഗമാണ് നാം വായിച്ചിട്ടുള്ളത് രണ്ടാം തവണയാണ് ക്രിസ്തു അടച്ചിട്ട് ഒരു മുറിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന ഇവിടെ ഒരു സൂചന സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ആദ്യത്തെ തവണ ഭയജഗിതരായി മുറി അടച്ച് ഉള്ളിലിരുന്ന ശിഷ്യന്മാരുടെ സമീപം യേശു എത്തുമ്പോൾ പരിശുദ്ധനായ ലിഹായുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും രണ്ടാം തവണ എത്തുമ്പോൾ അവൻ തൻ്റെ വിലാവിൽ കൈനീട്ടിക്കൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ദൈവവുമെന്ന് ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നതായും നാം വായിക്കുന്നുണ്ട് പല വിധമായ തർക്ക വിതർക്കങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു വേദഭാഗം എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഇത് സുപരിചിതമായ ഒന്നാണ് പരിശുദ്ധനായ മർത്തോമാ അസ്ലിഹായുടെ പോലും ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ ഈ വേദഭാഗം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിവുള്ളതാണ് എന്നാൽ സഭാപിതാക്കന്മാർ ഈ ഭാഗത്തെ എങ്ങനെയാണ് കുറേ കൂടി ആഴമേറിയ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ച് നൽകിയിട്ടുള്ളത് എന്ന് പൊതുഞായറാഴ്ചയുടെ പ്രഭാത നമസ്കാരത്തിൻ്റെ പ്രൊമിയോൻ സദറായിൽ അത് വളരെ വിശദമായി വർണ്ണിച്ച് നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭം സുവിശേഷത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ സ്ത്രീകൾ നിന്നെ കണ്ട് നിന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങി പ്രധാന ശിഷ്യനായ പത്രോസും വാത്സല്യ ശിഷ്യനായ യോഹന്നാനും നിന്നെ കണ്ടു സ്ത്രീകൾ പറഞ്ഞ വൃത്താന്തമനുസരിച്ച് പത്രോസും യോഹന്നാനും കൂടി അതിവേഗം കല്ലറയിലേക്ക് ഓടിപ്പോകുന്നുവെന്ന തിരുവിടുത്തിൽ നാം വായിക്കുന്നുണ്ട് അന്ന് തന്നെ ഇറപ്പിൻ്റെ ദിവസത്തെക്കുറിച്ചാണ് പരാമർശം അന്ന് തന്നെ ക്ലയോപ്പ മുതൽ പേരോടൊന്നിച്ച് നീ ഭക്ഷിക്കവേ അപ്പം മുറിക്കുമ്പോൾ നിന്നെ അവർ തിരിച്ചറിഞ്ഞു അന്ന് തന്നെ പതിനൊരുവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നീ അവർക്ക് കാണപ്പെടുകയും അവർ വിശ്വസിക്കുകയും ചെയ്തു ഇത് അടച്ചിട്ടിരുന്ന വാതിലിലെ അവൻ്റെ ആദ്യത്തെ പ്രവേശനത്തിൻ്റെ സൂചനയാണ് തോമായാകട്ടെ നിന്നെ കാണാഞ്ഞതിനാൽ പരസ്യമായി കണ്ട് ചവളം കൊണ്ട് തുറന്നിട്ടുള്ള വിലാവും ആണികളാൽ തുളയ്ക്കപ്പെട്ടിരുന്ന കൈകളും തൊട്ടറിയാതെ വിശ്വസിപ്പാൻ മനസ്സായില്ല ശ്ലീഹന്മാരുടെ ഉപദേശത്തിനും അവൻ വഴിപ്പെട്ടില്ല മറ്റുള്ളവരുടെ അടിസ്ഥാനത്തിൽ പണിയാതിരിപ്പാൻ അവർ സാക്ഷിച്ചത് അവൻ വിശ്വസിച്ചുമില്ല എത്ര ഗൗരവതരമായി നാം മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് അത് ഒരു നേരറിവിനു വേണ്ടി എത്രമാത്രം തീഷ്ണമായി ഈ അപ്പ സ്തോലൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ദൃഷ്ടാന്തമാണ് മറ്റുള്ളവരുടെ അടിസ്ഥാനത്തിൽ പണിയാതിരുപ്പാൻ അത് ചിലപ്പോൾ എത്രമേൽ ദുർബലമായി പോകാൻ സാധ്യതയുണ്ട് പറഞ്ഞു കേട്ട് വിശ്വസിക്കാം വളരെ പഴയ പ്രമാണങ്ങളിലൊക്കെ പോലെ വിശ്വാസം മൂന്ന് തരത്തിൽ ജ്ഞാനം മൂന്ന് തരത്തിൽ ആർജിക്കാൻ സാധ്യതയുണ്ട് കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കേൾക്കാം തീ പിടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം അവിടെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പോയി കാണാം കണ്ട് വിശ്വസിക്കാം മൂന്നാമത് വലിയ ആഴമേറിയൊരു സാധ്യത ഭാരതീയ തത്വവിചാരം നൽകുന്നുണ്ട് നിനക്ക തീയായി തീരാ ഇത് വിശ്വാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഗുരുസന്നിധിയിലൊക്കെ പോകുന്നതിൻ്റെയും ഒക്കെ മൂന്ന് അനുഭവ തലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എല്ലാവരും വിദ്യ അർജിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് ജ്ഞാനം തേടുന്നവരാണ് ചിലർ അവർക്കാവശ്യമുള്ള ബിരുദങ്ങളൊക്കെ നേടി അതിലവസാനിക്കാം ചിലർ കുറേ കൂടി അതിനെക്കുറിച്ച് പഠിക്കുകയും മറ്റ് പലതും ചെയ്യുന്നതിനോടൊപ്പം ആ വിദ്യ ആർജിക്കുകയും ചെയ്യാം ചിലർ മാത്രം അവർ പഠിക്കുന്ന വിദ്യ ആയിത്തീരാറുണ്ട് ചിലർ മാത്രം ഗുരുവിനെ ഗുരുവിനെപ്പോലെ ആയിത്തീരാറുണ്ട് വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ഇവിടെ പരിശുദ്ധനായ അപ്പോസ്തോലൻ എന്തുകൊണ്ടാണ് ഇത്തരമൊരു വാശി നിർബന്ധ ബുദ്ധി കാട്ടുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം ഈ സദറ പ്രാർത്ഥനയിൽ കിടപ്പുണ്ട് മറ്റുള്ളവരുടെ അടിസ്ഥാനത്തിൽ പണിയാതിരിപ്പാൻ അവൻ പരിശ്രമിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം വിദൂരമായ ഒരു ദേശത്തേക്ക് സത്യസുവിശേഷവുമായി എത്തുവാനുള്ള ഒരാർജവത്വം ആ മനുഷ്യനിലുണ്ടായത് എന്ന് നാം വിസ്മരിക്കരുത് വീണ്ടും പ്രമേയം തുടരുന്നത് ഇങ്ങനെയാണ് തന്നിമിത്തം അവൻ്റെ വിശ്വാസസ്ഥിരതയ്ക്കും സംശയ നിവൃത്തിക്കുമായി ഇന്ന് ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ നീ വീണ്ടും അവർക്ക് കാണപ്പെട്ടു യൂതന്മാരെ ഭയന്ന് കടക കഥകൾ അടച്ചിരിക്കെ പെട്ടെന്ന് നീ അവരുടെ മധ്യയെ വന്നു നിന്ന് നിങ്ങൾക്ക് സമാധാനം സമാധാനത്തിൻ്റെ മക്കളെ സമാധാനം സത്യം പ്രസംഗിക്കുന്നവർ സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട ചഞ്ചലരാവേണ്ടതുമില്ല പ്രധാനാചാര്യന്മാർ എന്നെ പിടിച്ച് കുരിശിച്ചു കൊല്ലും എന്ന് മുമ്പ് പറഞ്ഞത് ഞാൻ തന്നെയാകുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതും ഈ ഞാൻ തന്നെയാകുന്നു നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്ന് പറഞ്ഞതും ഈ ഞാൻ തന്നെയാകുന്നു കബറിൽ നിന്ന് ഉയർത്ത നിങ്ങളുടെ ഗുരുവും ഞാൻ തന്നെയാകുന്നു എൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങൾക്ക് സിംഹാസനങ്ങൾ നൽകുമെന്ന് പറഞ്ഞ അവനും ഞാൻ തന്നെയാകുന്നു പന്ത്രണ്ട് പേരോടും പതിനൊന്ന് പേരോടും കൂടിയാണ് അവിടെ സംഭാഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അടച്ചിട്ട വാതിലിനുള്ളിൽ രണ്ട് പ്രാവശ്യം അവൻ കടന്നു വരുന്നത് രണ്ടുത്തരങ്ങൾ ഈ ചതറയിൽ ഉണ്ട് ഒന്ന് നിങ്ങളെ സ്ഥിരീകരിപ്പാനായി ഇന്നും ഞാൻ കാണപ്പെട്ടിരിക്കുന്നു സശരീരനായിരിക്കെ കൂടി ഞാൻ നിങ്ങളുടെ പക്കൽ പ്രവേശിച്ചു കഥകൾ തുറന്നിട്ടില്ല ഇനിയുള്ളത് ശ്രദ്ധിക്കണം അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് അങ്ങനെ തന്നെ കന്യാവ്രത സുരക്ഷിതമായിരിക്കെ കന്യകയുടെ ഗർഭത്തിൽ നിന്ന് ഞാൻ ജനിച്ചു ദ വെർജിൻ ബെർത്ത് കന്യകാഗർഭത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അത് പലപ്പോഴും ആ കാലത്തോളവും ഇക്കാലവും യഹൂദന്മാർ നിരാകരിക്കുന്നുവെന്നാണ് കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നുള്ള എഷയാവിൻ്റെ പ്രവചനത്തെ ക്രിസ്തുവിന് ശേഷം നാല് നൂറ്റാണ്ടുകൾക്ക് മൂന്നോ നാലോ നൂറ്റാണ്ടുകളിൽ വേദപുസ്തകത്തിൻ്റെ പരിഭാഷ എഴുതുന്ന സമയത്ത് യഹൂദ റാബിമാർ തിരുത്തിയതായി പറയുന്നുണ്ട് ആൽമ എന്നുള്ള ഹീബ്രു വാക്കിനെ കന്യക എന്നുള്ളതിനു പകരം യുവതി എന്നവർ തിരുത്തുന്നുണ്ട് യുവതി ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും പരിശുദ്ധ കന്യക കന്യകമറിയാൻ അമ്മയുടെ കന്യകാത്വത്തെ അപമാനിക്കാൻ ക്രിസ്തുവിൻ്റെ ജനനത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആരാധനാക്രമം രൂപപ്പെടുന്നത് എന്നുള്ള ഓർമ്മയോടുകൂടി ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കന്യാവ്രത മുദ്ര സുരക്ഷിതമായിരിക്കെ കന്യകയുടെ ഗർഭത്തിൽ നിന്ന് ഞാൻ ജനിച്ചു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് അടച്ചിരുന്ന വാതിലിൽ സശരീരനായി താൻ പ്രവേശിച്ചു എന്നുള്ളത് ഒന്ന് രണ്ടാമത് അങ്ങനെ തന്നെ കല്ലറയിൽ മുദ്ര സുരക്ഷിതമായിരിക്കുകയും കാവൽ പട്ടാളം അത് ഭദ്രമായി കാത്തു ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറപ്പെട്ടു അതിനെക്കുറിച്ചും ആക്ഷേപമുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവഴുത്തിൽ യഹൂദന്മാർ കല്ലറ അടച്ചു വയ്ക്കുന്നു പട്ടാളക്കാരെ നിർത്തുന്നു മുദ്ര വയ്ക്കുന്നു പീലാത്തോസിനോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ പട്ടാൾക്കാരുണ്ടല്ലോ എന്ന് മഹാപുരോഹിതന്മാരോട് പറയുന്നു അവസാനം അവരൊരു കഥ പറയുന്നു ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവനെ അവൻ്റെ ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ടുപോയി എന്നൊരു പ്രചാ കഥ ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ എന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ വേണം ഈ ആരാധനാക്രമം രൂപപ്പെടുന്നതിൻ്റെ ആ വരികളെ നമ്മൾ ഹൃദയപൂർവ്വം ധ്യാനിക്കാനായിട്ട് ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് അടച്ചിരുന്ന വാതിലിനുള്ളിൽ സശരീരനായി ക്രിസ്തു പ്രവേശിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമായി അല്ലെങ്കിൽ അത് എന്തിൻ്റെ ദൃഷ്ടാന്തമെന്ന് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നതായി കന്യകാജനത്തിൻ്റെയും കല്ലറയിൽ നിന്നുള്ള അവൻ്റെ ഉദ്ധാനത്തിൻ്റെയും അടയാളങ്ങളായിട്ടാണ് അതിൽ സംശയം ഒട്ടും തന്നെ തോന്നാതിരിപ്പാനായിട്ടാണ് അടഞ്ഞ വാതിലിനുള്ളിൽ സശരീരനായി അവൻ പുറപ്പെട്ടത് എന്ന് പറയുന്നു ഇനിയൊരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധനായ മാർത്തോമാസ്ലിഹായുടെ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ വേദഭാഗം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഒരുപക്ഷെ സുറിയാനി ആരാധനാക്രമങ്ങളിൽ യഥായോഗ്യം അവഗാഹം നേടാത്തതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ആരാധനാക്രമങ്ങളെ സസൂക്ഷ്മം ധ്യാനിക്കാത്തത് കൊണ്ടോ ഉണ്ടായിട്ടുള്ള ഒരു അവിവേകം മാത്രമായിരിക്കും അതെന്ന് നാം കരുതേണ്ടി വരും കാരണം ഈ ദിവസത്തെ വായനയിൽ കൃത്യമായി ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട് അവൻ്റെ ആണിപ്പഴുതികളിൽ അവൻ്റെ വിരലിടുന്നതിനും തൻ്റെ വിലാവിനെ തൊട്ടുനോക്കുന്നതിനും കൃപയാൽ നീ അവനെ അനുവദിച്ചു അവൻ കണ്ടു വിശ്വസിക്കുകയും സ്പർശിച്ചറിയുകയും ചെയ്തു അവൻ അവനേറ്റുപറഞ്ഞ് സ്തുതിച്ച ആഹ്ലാദഭരിതനായി നീ വ്യത്യാസമില്ലാത്ത എൻ്റെ കർത്താവും ദൈവവുമാകുന്നു എന്ന് പറഞ്ഞു ബൈബിളിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള വാക്കാണ് അത് സഭാ സഭാപാരമ്പര്യത്തിലെത്തുമ്പോഴേക്കും ബൈബിളും സഭാ പാരമ്പര്യത്തിൽ രൂപപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾക്കറിയാം സഭാപാരമ്പര്യത്തിലെത്തുമ്പോഴേക്കും ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യവും വേദപുസ്തകവും എല്ലാം ഏത് നിലയിലാണ് കരുതപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ആ കൂടി തന്നെ ഈ ഭാഗത്തെ മനസ്സിലാക്കണം നീ വ്യത്യാസമില്ലാത്ത എൻ്റെ കർത്താവും ദൈവവുമാകുന്നു എന്ന് പറഞ്ഞു അവനേറ്റു പറഞ്ഞ എല്ലാ സംശയങ്ങളെയും നീക്കിക്കളഞ്ഞു ഇനി പറയുന്നതാണ് വേദശാസ്ത്രം ഈ വേദശാസ്ത്രത്തെക്കുറിച്ച് ബോധ്യപ്പെടാത്തത് കൊണ്ടാണോ അതോ ആ വേദശാസ്ത്ര പശ്ചാത്തലത്തിൽ വേദവിപരീതങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സത്യവിശ്വാസം ഓർത്തോ ദുഃഖോ വിശ്വാസം രൂപപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണോ അതോ ആ ധാരണയെ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല പരിശുദ്ധൻ്റെ പൗരോഹിത്യത്തെ ചിലർ ചോദ്യം ചെയ്യുന്നത് ഇവിടെ കൃത്യമായി പരാമർശിക്കുന്നു അവൻ്റെ സമ്മത പ്രഖ്യാപനത്താൽ അവർണ്ണനീയമായി ഒന്നിപ്പിന് ശേഷം സ്വഭാവം രണ്ടെന്ന് സംശയിക്കുന്നവരുടെ സംശയത്തെ ഇല്ലാതാക്കി നിന്റെ അവതാരം വെറും തോന്നലും മായയും ആണെന്ന് പറഞ്ഞിരുന്നവരുടെ തർക്കം അവൻ്റെ സ്പർശനത്താൽ ഹനിച്ചു ഇരു സ്വഭാവവാദികളെ അതുപോലെ ഡോസറ്റിസം പോലെയുള്ള തോന്നൽവാദങ്ങളെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദവിപരീതങ്ങൾ നിലനിന്നിരുന്ന ആദ്യ നൂറ്റാണ്ടുകളിലാണ് ഈ സഭാ പാരമ്പര്യത്തിലുള്ള ആരാധനാക്രമങ്ങൾ എഴുതപ്പെടുന്നത് എന്നുള്ളത് ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇതെത്രമാത്രം ഗൗരവതരമായൊരു പ്രസ്താവനയാണ് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് മനുഷ്യനും ദൈവവും എന്നുള്ള രണ്ട് വാക്കുകൾ എത്ര സുന്ദരമായിട്ടാണ് വ്യത്യാസമില്ലാതെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തോമാസ്ലിഹ വിളിച്ചു പറഞ്ഞു എന്നുള്ളതിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും ദൈവ സ്വഭാവത്തെക്കുറിച്ചുമുള്ള സഭയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമായി തന്നെ അതിനെ പഠിപ്പിക്കുന്നു ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും നീ ഒന്ന് തന്നെ എന്ന് തോമയെ പഠിപ്പിച്ചു തോമയെ മാത്രമല്ല പഠിപ്പിച്ചത് തൊട്ടടുത്ത വരികളിൽ പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരുടെയും വിശ്വാസ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ഞാൻ രണ്ടാമതും നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന് പറയുന്നുണ്ട് ഉണ്മയിലും ജഡധാരണത്തിലും നീ ഒന്ന് തന്നെ മേലുയരങ്ങളിലും താഴെ ആഴത്തിലും നീ ഒന്നു തന്നെ ആകയാൽ ആത്മീകവും പുതിയതുമായി പെരുന്നാളിന് ആഗതരായി രക്ഷിതരായിരിക്കുന്ന ഞങ്ങൾ തോമാസ് ലിഹായെ ഉച്ചത്തിൽ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതകളും കുരിശും സഹിച്ച ഞങ്ങളുടെ കർത്താവും ദൈവവും നീയാകുന്നു ഞങ്ങളെ പ്രതി മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിച്ച നീ ഞങ്ങളുടെ കർത്താവും ദൈവവുമാകുന്നു ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും ചിലർ പറയാറുണ്ട് കഷ്ടതയേറ്റത് മനുഷ്യനും ഉയർത്തെഴുന്നേറ്റ് ദൈവവുമെന്ന് അങ്ങനെയുള്ള വേദവിപരീതങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമായിട്ടാണ് ഈ പുതു ഞായറാഴ്ചയുടെ വെളിപ്പെടുത്തൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കേവലം ചില്ലറ തർക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വേദഭാഗമായിട്ടല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗുരുവും പിതാവും ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചവനുമായ നമ്മുടെ കാവൽ പിതാവായിരിക്കുന്ന പരിശുദ്ധനായ മാർ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മുടെ വിശ്വാസം പണിയപ്പെടേണ്ടത് മറ്റുള്ളവരുടെ വാക്കിൻ്റെ പുറത്തല്ല നമ്മുടെ വിശ്വാസം നിലനിൽക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ ആ മഹ മഹാപുരുഷൻ്റെ ഓർമ്മയുടെയും മധ്യസ്ഥതയുടെയും തണലിൽ അഭയപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ